ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷെറീസ് വെയർ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് കടക്കുന്നത് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള പ്രസ് ചെയ്താൽ മാത്രമാണ് ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ആപ്പിൾ നമുക്ക് നന്നായിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് തണുത്തിട്ടുള്ള പാലാണ് കേട്ടോ. കട്ടയാക്കിയിട്ടുള്ള പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഷേക്കല്ല തയ്യാറാക്കുന്നത്, അപ്പോൾ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഒരു 4 ഡേറ്റ്സ് കുരുക്ക് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡേറ്റ്സ് ചേർക്കുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും ജ്യൂസ്, അപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ പിസ്താച്ചോൻ്റെ സിറപ്പും അതുപോലെ തന്നെ സ്ട്രോബെറിൻ്റെ സിറപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി ഈ ഒരു ജ്യൂസിലോട്ട് കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.